കഥയ്ക്കുള്ള ആദ്യ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാള കൃതിയാണ് ടി പത്മനാഭന്റെ ഗൗരി. പ്രണയത്തിന്റെ അതിർ സിന്ദൂരം കൊണ്ട് എഴുതിയ കഥ എന്നാണ് പ്രശസ്ത നിരൂപകൻ കെ പി അപ്പൻ ഈ കഥയെ വിശേഷിപ്പിക്കുന്നത്. പ്രണയത്തിന്റെ കാവ്യാത്മകവും അതേസമയം ദാർശനികവുമായിട്ടുള്ള ഒരു അന്വേഷണമായിട്ടാണ് അനുബന്ധത്തിൽ കെ പി അപ്പൻ ഈ കഥയെ കുറിച്ച് പറയുന്നത്. കഥയുടെ തലക്കെട്ടിൽ സൂചിപ്പിക്കുന്ന ഗൗരിയാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം. ഗൗരിയും കഥയിൽ അയാളെന്ന് സൂചിപ്പിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള പ്രണയമാണ് ആ കഥ വിവരിക്കുന്നത്. 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അവർ പരസ്പരം കാണുകയായിരുന്നു. ഇങ്ങനെയാണ് കഥ ആരംഭിക്കുന്നത്. അവിടെ അവർ രണ്ടുപേരും ഉണ്ടായിരുന്നുള്ളൂ. പരസ്പരം എന്തൊക്കെയോ സംസാരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് എന്തോ ഒരു തരം കുറ്റബോധം കൊണ്ട് അതിന് സാധിച്ചില്ല. അവസാനം ഗൗരി സംസാരിച്ചു തുടങ്ങിയാണ്, ഈയിടെയായിട്ട് ഒന്നിലും ഒരു താല്പര്യമൊന്നും തോന്നുന്നില്ല, എന്താലോചിക്കുമ്പോഴും നേരെ പ്രായത്തിനെ കുറിച്ചാണ് ചിന്ത പോകുന്നത്, പ്രായം എങ്ങനെ കൂടി വരികയാണ്, കാലം എങ്ങനെ പോവുകയാണെന്നുള്ള രീതിയിൽ ഗൗരി അയാളോട് സംസാരിക്കുന്നു. അയാൾക്ക് അത് കേട്ട് പെട്ടെന്ന് ഉള്ളിലൊരു കുളുത്തി വലിയ ഉണ്ടാവുകയാണ്. പക്ഷെ അത് പുറത്ത് കാണിക്കാതെ ഭാവ പകർച്ചയൊന്നും ഇല്ലാതെ അയാളവിടെ നിൽക്കുന്നു. എന്നിട്ട് ഗൗരിയോട് പറയുകയാണ്, ഇല്ല നമുക്ക് ഒരിക്കലും വയസ്സാവുകയില്ല. അത് കേട്ട് ഗൗരി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്യുകയാണ്. കുറച്ചു നേരത്തെ ഒരു ആ ഒരു സംഭാഷണത്തിന്റെ അസ്വസ്ഥതയ്ക്ക് ശേഷം എന്തൊക്കെയോ പറഞ്ഞ് സമയം കളഞ്ഞു, നമുക്കിനി നടക്കാമെന്ന് ഗൗരി പറയുകയാണ്. അവർ നടക്കുമ്പോൾ അയാൾ ആലോചിക്കുകയാണ്, ഗോപാൽപൂരിനോട് എന്താണ് ഗൗരിക്ക് ഇത്ര സ്നേഹം. അതിലും ഭംഗിയുള്ള ഒത്തിരി സ്ഥലങ്ങൾ അവർ കണ്ടിട്ടുണ്ടെങ്കിലും ആ കടൽക്കരകളിലൂടെ പകലുകളെ നീക്കി പുലർച്ചെ നടന്ന് പാറക്കെട്ടുകളിൽ ചെന്നിരിക്കുക ഗൗരിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായിരുന്നു. ഭൂതകാലത്തിലേക്ക് കടന്ന് 6 മാസം മുൻപ് ഗൗരി എഴുതിയ ഒരു കത്ത് ഓർമ്മിച്ചിരിക്കുകയാണ്. അതില് കമ്പനി സെമിനാറിന് വേണ്ടി കാഠ്മണ്ഡുവിലേക്ക് വരുന്നുവെന്നും സെമിനാറ് കഴിഞ്ഞ് ഒരാഴ്ച ലീവ് എടുത്ത് അവിടെ തന്നെ തങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെന്നും നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരിക്കൽ പറഞ്ഞിരുന്ന പോലെ അന്നപൂർണയുടെ തടാകത്തിലുള്ള ഒരു ഏകാന്തമായിട്ടുള്ള ദ്വീപ് ഈ ലോകത്തിൽ തന്നെ മറന്ന് ഏതാനും നാളുകൾ അങ്ങയുടെ കൂടെ കഴിയാനായിട്ട് ധൃതിയാവുന്നു എന്നാണ് കത്തിൽ പറയുന്നത്. അപ്പോൾ അയാൾ ഓർക്കുകയാണ്, അയാൾക്കും ആ കത്ത് കിട്ടിയപ്പോൾ പിന്നെ അങ്ങനെ ഒരു കണ്ടുമുട്ടലിന് വേണ്ടിയിട്ടുള്ള ഒരു ധൃതിയിലായിരുന്നു. ഉച്ചയ്ക്ക് അയാൾ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ ആഹ്ലാദത്തോടെ ആയിരുന്നു ഗൗരി അയാളെ സ്വീകരിച്ചത്. ഇത്തവണ ദേവന്റെ മുന്നിലെത്തുമ്പോൾ ഞാൻ സനാഥയായിരിക്കുമെന്ന് ഗൗരി പറയും. സനാഥ എന്ന് വാക്കുച്ചിരിക്കുമ്പോൾ ഗൗരിയുടെ ശബ്ദം അല്പം വിറച്ചിരുന്നില്ലേ എന്ന് അയാൾ സംശയിക്കുന്നു. അവർ വൈകുന്നേരത്തോടെ പശുപതിനാഥിന്റെ ക്ഷേത്രത്തിലെത്തും. അവർ ക്ഷേത്രത്തിന്റെ പുറകിലെ പടിക്കെട്ടുകൾ ഇറങ്ങി ഭാഗവതിയുടെ കരയിൽ. അവിടെ ഭാഗവതിയുടെ കരയിൽ ചിതകൾ എരിയുന്നുണ്ടായിരുന്നു. എന്തോ ഒരു പെട്ടെന്നുള്ള ഓർമ്മയിൽ ഗൗരി ആ ചിതകളിലേക്ക് നോക്കിയിരിക്കുക. പാതി കത്തിയെരിഞ്ഞ ശവങ്ങള്, തീ പിടിച്ചു തുടങ്ങിയ ശവങ്ങള്, തങ്ങളുടെ ഊഴം കാത്ത് മരവിച്ചു കിടക്കുന്ന ശവങ്ങൾ. ഒരു ഘട്ടത്തിൽ മതി വാ പോകാമെന്ന് അയാൾ പറയുമ്പോൾ ഗൗരി സമ്മതിക്കാതെ അയാളെ കൈ പിടിച്ചാണ് നിർത്തുകയാണ്. ഗൗരി ഒന്നും പറഞ്ഞില്ലെങ്കിലും അവളുടെ കണ്ണു മുഴുവൻ ആ ഇരിയിലെ ചിതകളിലായിരുന്നു. പിറ്റേന്ന് കാലത്ത് അവർ പുക്കാറയിലേക്ക് പോകും. ഗൗരി സന്തോഷത്തിലായിരുന്നു. പക്ഷെ അയാളുടെ ഉള്ളിൽ നിറയെ ഭാഗവതയുടെ കരയിൽ ചിതകളിലേക്ക് ഒരു ചിത്രത്തിലേക്ക് എന്ന പോലെ നോക്കി നിന്ന ഗൗരിയുടെ മുഖം ഒരു ഭയമായിട്ട് അപ്പോഴും നിന്നു. പിന്നീട് 7 ദിവസങ്ങൾ തീർന്ന് അവർ രണ്ടുപേരും അവരവരുടേതായിട്ടുള്ള വഴികളിലേക്ക് പിരിഞ്ഞു. ധർമ്മസങ്കടങ്ങൾക്ക് നടുവിലും പേരിടാനാവാത്ത ആഹ്ലാദം എന്നിങ്ങനെ ആ യാത്രയെ ഗൗരി പിന്നീട് തിരിച്ചെത്തിക്കഴിഞ്ഞ് കത്തിലൂടെ ഓർമ്മിച്ചെടുക്കുന്നു. ഗോപാൽപൂരിന്റെ ഒഴിഞ്ഞ നിരത്തുകളിലൂടെ നടക്കുമ്പോൾ അയാളുടെ ഉള്ളിലും അതേ ധർമ്മസങ്കടങ്ങളെ കുറിച്ചുള്ള ചിന്തയായിരുന്നു. എന്താണ് ഒന്നും മിണ്ടാതെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പെട്ടെന്ന് ചിന്തകളിൽ നിന്നുണർന്ന് ഗൗരിയെ നോക്കുന്നു. അവർ രണ്ടുപേരും അപ്പോൾ ഒരു വിളക്കുകാലിന്റെ താഴെയാണ് നിന്നിരുന്നത്. എന്നോട് മടുപ്പ് തോന്നുന്നുണ്ടോ എന്ന് ഗൗരി ചോദിക്കുന്നു. അയാൾ അവരെ അമ്പരപ്പോടെ നോക്കി നിൽക്കുമ്പോൾ ഗൗരി പറയുകയാണ്, ഒരിക്കലും ഒരു സ്നേഹക്കുറവ് കാണിച്ചിട്ടില്ലെങ്കിലും ഈയിടെയായി അങ്ങനെ ഒന്ന് അനുഭവപ്പെടുന്നു. ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചത് എനിക്കറിയാം, എങ്കിലും എനിക്ക് ആ സ്നേഹം വേണമായിരുന്നു. അവൾ ആ വാചകം പൂർത്തിയാക്കും മുൻപ് അയാൾ അവളെ തന്നോട് ചേർത്ത് നിൽക്കുന്നു. എന്റെ സുനി, അവളെ ഒന്ന് കാണാൻ പോലും എന്നെ അനുവദിക്കുന്നില്ല. ഒരു കള്ളിയെപ്പോലെ ബോർഡിങ്ങിൽ ചെന്ന് ഞാൻ എന്റെ കുഞ്ഞിനെ കാണുന്നു. അയാൾ എനിക്ക് ഡൈവോഴ്സ് പോലും തരില്ല. ഗൗരിയുടെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കിട്ടുകയാണ്. കഥയിലേക്ക് പോകുമ്പോൾ അവർ രണ്ടുപേരും നിരത്തിൽ നിന്ന് കടൽക്കരയിലേക്ക് ഇറങ്ങി നടക്കും. ഒരു താരകയെ കണ്ട് രാവ് മറന്നു, ഒരു പുതുമഴ കണ്ട് വരൾച്ച മറന്നു. അയാൾ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കവിതയിലെ രണ്ടു വരികൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. സൂര്യൻ ഉദിച്ചു വരുന്നതും കാത്ത് അവർ രണ്ടുപേരും കടൽക്കരയിലെ പാറക്കെട്ടിലിരുന്നു. മൗനത്തിന്റെ ഒരു ദുർബല ഘട്ടത്തിൽ ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ എന്ന് അയാൾ ചോദിച്ചു. ഗൗരി പറയൂ എന്ന് പറയും. തെല്ല് നേരത്തെ ഇടവേളയ്ക്ക് ശേഷം അയാൾ കഥ ആരംഭിക്കും. പണ്ട്, വളരെ പണ്ട് ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അയാൾക്കറിയാവുന്ന ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. കഥയിലെ ആ ചെറുപ്പക്കാരനും പെൺകുട്ടിയും തമ്മിലുള്ള പരിചയത്തെക്കുറിച്ചും പിന്നീടുള്ള അവരുടെ ആത്മാർത്ഥമായ സ്നേഹത്തെക്കുറിച്ചും അവർ ഒരു ഘട്ടത്തിൽ വേർപിരിഞ്ഞതിനെ കുറിച്ചും ആ വേർപിരിയലിൽ ചെറുപ്പക്കാരന്റെ ഭീരുത്വം
എത്ര പങ്കുവഹിച്ചു എന്നതിനെ കുറിച്ചൊക്കെ ഈ കഥയിൽ അയാളിങ്ങനെ പറഞ്ഞു. അങ്ങനെ കഥയിലെ ആ പെൺകുട്ടി കാലാന്തരത്തിൽ വിവാഹം കഴിച്ചു പോകുന്നു, പിന്നെ ഒരു അമ്മയാവും. ആ ചെറുപ്പക്കാരന്റെ പശ്ചാത്താപമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, അവളെ നഷ്ടപ്പെട്ടതില് വേദനയും പശ്ചാത്താപവും ഒക്കെ തോന്നുന്നുണ്ടെങ്കിലും, അവരൊരു നല്ല ധനസ്ഥിതിയും സൗകര്യവും ഒക്കെ ഉള്ള ഒരു കുടുംബത്തിലേക്കാണല്ലോ പോയിരിക്കുന്നത്. സന്തുഷ്ടമായിട്ടുള്ള ഒരു കുടുംബജീവിതം നയിക്കുന്നല്ലോ എന്നൊക്കെ ഓർത്ത് ആ ചെറുപ്പക്കാരൻ സന്തോഷിച്ചു. പക്ഷെ ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ആകെ ദുഃഖമായിരുന്നു, നിറയെ താളപ്പിഴകളുള്ള ഒരു കുടുംബജീവിതമായിരുന്നു. അങ്ങനെ ഒടുവിൽ ആ ദുഃഖങ്ങൾക്കിടയിൽ ആ പെൺകുട്ടി മരിച്ചു പോകും. മരിക്കുന്നതിന് മുൻപ് അവളെ ഒരിക്കൽ അയാൾ കണ്ടുമുട്ടുന്നുണ്ട്. ഒരു സ്നേഹിതനെ കാണാൻ പോകുന്ന വഴിക്ക് ഒരു വീടിന്റെ ജനൽക്കലാണ് അയാൾ അവളെ കാണുന്നത്. പെൺകുട്ടിയാണെങ്കിൽ ആകെ ക്ഷീണിച്ച് വിളറി ചോരയൊക്കെ പോയുള്ള ഒരു ഒരു പണ്ടത്തേതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലയിലാണ് അയാൾ അവളെ പിന്നീട് കണ്ടുമുട്ടുന്നത്. പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോഴും ഈ ഒരു ഓർമ്മ അയാളെ വേട്ടനായെ പോലെ പിന്തുടരുകയാണ്. അങ്ങനെ ഒരു ദിവസം അയാൾ ഒരു യാത്രയുടെ ഇടയ്ക്ക് വെച്ച് ഒരു വളവിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുകയാണ്. അയാളുടെ കൂടെ ആ കാറിൽ അയാളുടെ ഏട്ടത്തിയും ഉണ്ടായിരുന്നു. അങ്ങനെ ആ പെൺകുട്ടിയെ കണ്ട് അയാൾ ഞെട്ടുക നോക്കി നിൽക്കുമ്പോൾ ഏട്ടത്തി പറയാണ്, അത് നമ്മുടെ പഴയ മകളാണ്. അപ്പോൾ ഏട്ടത്തി എന്തോ ഓർത്തുകൊണ്ട് അവളുടെ അമ്മ എന്ന് പറഞ്ഞ് നിർത്തി. അയാൾ ഒന്നും പറയാനാവാതെ കണ്ണടയൂരി ടവൽ കൊണ്ടുപോകാൻ തുടക്കുകയായിരുന്നു. ടവൽ നനയുന്നുണ്ടായിരുന്നു. കഥ നിർത്തി അയാൾ ഒന്നും മിണ്ടാതിരുന്നു. ഗൗരിയും ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. ഗോപാൽപൂരിന്റെ കടലിന് മുകളിൽ അപ്പോഴും മേഘങ്ങളുണ്ടായിരുന്നു. സൂര്യൻ ഒളിച്ചു കളിക്കുന്നത് പോലെ ആ മേഘങ്ങൾക്ക് പിന്നിരുന്നു. കഥ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. ഗൗരി എന്ന കഥ വർത്തമാനകാലത്തിലും ഭൂതകാലത്തിലും ഒരേ സമയം ജീവിക്കുന്നു. സ്നേഹത്തെയും വിരഹത്തെയും മരണത്തെയും ഒരുമിപ്പിച്ച് ഒരു കവിത എഴുതുന്നത് പോലെയാണ് ടി പത്മനാഭൻ ഗൗരി എഴുതിയിരിക്കുന്നത്. പ്രണയത്തെ ഒരിക്കലും ഒരൊറ്റ നിറത്തിന്റെ പ്രതലത്തിൽ അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരൊറ്റ ഭാഷയിലോ ഒരൊറ്റ ഭാവത്തിലോ അവതരിപ്പിക്കുക സാധ്യമല്ല. അതിന് ഏതെങ്കിലും ഒരു പൊതു നിർവചനത്തിന്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കാൻ പോലും ആകില്ല.